ഒരു കിലോ മീനിലേക്കാണ് രണ്ട് മുളകിട്ട് ചമ്മന്തി അരക്കണ പോലെ അരക്കണം. നീ ഇതിൽ ഇനി മുളകിടാനാ? അവളുടെ അരപ്പ് ഒരു കൊന്തോട്ട് അറിയൂല. ഞണ്ടിന് അധികാരി പണി കിട്ടിയ മധുരം. സാധാരണ ആൾക്കാരെ പോലെ അല്ലടി വെങ്കിടി, തോന്നിയ പോലെ ഉണ്ടായി കൊടുത്താലും മൂപ്പർക്ക് പിടിക്കില്ല. പിടിച്ചില്ലെങ്കിൽ നിനക്കെന്താ ചെയ്തല്ലേ? നിനക്കം എടുക്കുമ്പോ മൂടും തട്ടി അങ്ങ് പോയാ പോരെ. നീ പറയണ കേക്ക്, ഇത്രയും മുളകൊന്നും വേണ്ട. ചെലക്കണ്ടടി എന്നോട്, ഇതിന് മുതൽ ചെലവാക്കുന്നത് നിന്റെ കെട്ടിയാനൊന്നല്ലോ. മറക്കണ്ട, എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞു. ഇതിന് ഇത്രയും മുളക് വേണം. ഇത് വെങ്കിടി കഴിക്കണത് നോക്കോ. വാങ്ങിച്ച മൊത്തം മുളകും അരച്ച് മത്തി തേച്ച് ഉണന്നിരിക്കുക. കഴുത എരിഞ്ഞിട്ട് വായാലും വെക്കാൻ പറ്റുമോ? എന്നാ വെന്തിട്ടുണ്ടോ? വെന്തിട്ടില്ല. ഇടുന്നത് ഉപ്പ് മുളകാണെന്നും അത് കൂടിപ്പോയാ കളയാനേ കൊള്ളുമെന്ന് ഈ കോപ്പുണ്ടാക്കുമ്പോ ബോധം വേണം. മനസ്സിൽ വേറെ വല്ലതൊക്കെ ആലോചിച്ചേ ഈ തിന്നുന്ന സാധനം ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കും. നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കാം. പക്ഷെ മേല ഇതുപോലൊരു പണി എടാ. ഓ തൃപ്തിയായല്ലോ, ഞാൻ അപ്പോഴേ പറഞ്ഞു. എനിക്ക് മനസ്സിലാവണ്ടടി നിങ്ങളുടെ ഈ നാടകങ്ങളിൽ മീൻ വറുത്തത് ഞാനാണെന്ന് അറിഞ്ഞപ്പോൾ ഈ പൊറാട്ട് നാടകം. എരിവ് കൂടി ഇത്രേ, എരിവ് കൂടിയാലേ എനിക്ക് തീരാണ്. എന്താ ആമാശയം തെറി പറയണേ? നീയൊക്കെ കെട്ടിയാ നിക്കോടി. അതിന് എന്റെ കെട്ട് കണ്ടിട്ടില്ലല്ലോ നീ. വെറുതെ കാണാത്ത കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായം പറയല്ലേ. ദേ കണ്ണോ വേണോ? എന്താ ഇത്? കറേ ചെളിയാ കാക്ക കാട്ടോ. വാങ്ങിച്ചിട്ട് ഒരാഴ്ചയില്ല, ഇനി നാറിയ ഷർട്ട് ഇട്ടിട്ട് വേണം കച്ചവടത്തിന് പോവാൻ. എവിടെ വേറെ ഉണ്ടല്ലോ ഇടാൻ. ഏതൊന്നും തീരുമാനിക്കുന്നത് ഞാനാ. വിലപിടിപ്പുള്ള സാധനങ്ങൾ വീട്ടിലുള്ളപ്പോ നോക്കിയും കണ്ടും വേണം കൈകാര്യം ചെയ്യാൻ. മാറി അപ്പൊ കഴിക്കുന്നില്ലേ? ഞാൻ നല്ല ഉപ്മാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് കഴിച്ചിട്ട് പോ. നിന്റെ ഒരു ഉപ്മാവ് പോവാ. ഐശ്വര്യമായിട്ട് പോയി വാ. ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞതാ വെങ്കിടിയുടെ ഡ്രസ്സൊക്കെ ഞാൻ കഴുകിയിട്ടോളാന്ന്. എന്നിട്ട് ഇപ്പൊ തട്ടി പറിച്ചോണ്ട് പോയിട്ട് എന്തായി കാര്യങ്ങള്? ഉണക്കാനായിട്ട് കാക്ക തൂറിട്ടുണ്ടാവൂടി, എടുത്തു വെക്കുമ്പോ നോക്കണേ. നീ എന്താ നോക്കാഞ്ഞത്? ദയവ് ചെയ്ത് നീ ഇനി ഇവിടെ ഒരു കാര്യവും ചെയ്യരുത്. നിന്റെ സേവനം എനിക്ക് മതിയായി. എനിക്ക് വയ്യ ചീത്തയക്കാൻ. നിനക്ക് സമയാസമയം ഞാൻ ഭക്ഷണം തരാം. കഴിക്കാൻ വേണ്ടി മാത്രം അടുക്കളയിലേക്ക് വന്നാ മതി. നിന്റെ തുണികളൊക്കെ നീ തന്നെ കഴുകിട്ടോ, അല്ലാണ്ട് ഈ വീട്ടിലെ വേറെ കാര്യങ്ങൾക്ക് ഇടപെട്ട ആണോന്ന് നോക്കില്ല, കൊലക്കെ കളയും ഞാൻ. വരുമല്ല തെക്ക് തെക്ക് തെന്നലുമല്ല നാടിറങ്ങും പൂന്തേൻ ചിന്താണ്. മണിത്തേരിറങ്ങണ രാവിൽ മോഹം പൂത്തിറങ്ങണ നേരം നെഞ്ചിൻ ഈണങ്ങൾ തേടുന്ന പാടുന്ന നോവിന്റെ താളം മാറുമ്പോൾ ഇത്തിരിപ്പു ചന്തം പാട്ടണ് കണ്ണെറിഞ്ഞു തണ് പെണ്ണാള് ആര് നിന്നെ കാണാനെത്തണത്. അവന്റെ Yes.
കളിക്കുമ്പളേ കളിയിൽ വേണം മനസ്സ്. പൂരപ്പുറമാണ്, ആളുകൾ കൈയൊക്കെ തുടങ്ങിയാലേ വരണവരും പോണവരും ഒക്കെ കയറി മേയും. ശ്വാസം വേണം നേരണ്ടാവില്ല. നിനക്ക് മാത്രല്ല ചായം തേച്ചിരിക്കുന്ന എല്ലാവർക്കും കൊണ്ടാടിയും. പന്നി, നീ ഒറ്റ കാരണം കമ്മിറ്റിക്കാർ പറഞ്ഞ കാശില്ല. നീ ഇതാണ് കളി നഷ്ടം. താളു മുതലെത്ത് കോമാണി വരെ കളി പിടിച്ചു. നിങ്ങളെ തന്നെയാണ് എല്ലാ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും തീർന്നിട്ടാണോ ആളുകൾ ജോലിക്ക് പോകുന്നത്? ആരെങ്കിലും ചത്തെന്ന് പറഞ്ഞാലും ഏറ്റ കളി കഴിയണവരെ നമ്മൾ ചിരിച്ചോണ്ട് തന്നെ നിൽക്കണ്ടേ? ഓരോ പ്രശ്നങ്ങൾ കളിയായിട്ട് കൂട്ടിക്കൊഴിച്ച പിന്നെ എങ്ങനെയാ? ഒന്നാമത് എനിക്ക് മടുത്തു, അതാണ്. അത് നിന്റെ തോന്നല. എല്ലാരും കൂട്ട് തട്ടി കളിക്കാനുള്ള ഒരു പൊട്ട ജന്മമാണ് എന്റേത്. ഇവിടെ ചെന്നാലുമായിട്ടും തുപ്പു പറ്റരുത് എനിക്ക്. എന്താ തമ്പുരു, തെറ്റുപറ്റാത്ത മനുഷ്യരുണ്ടോ? നീ മനഃപൂർവ്വം കുമ്പം താഴേണ്ടതൊന്നും അല്ലല്ലോ. വീട് അത് കഴിഞ്ഞില്ലേ? നിനക്ക് അവിടെ താമസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പറ, നമുക്ക് വേറെ വീട് അന്വേഷിക്കാം. ഇല്ലെങ്കിൽ എന്റെ കൂടെ പോരെയെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞതാ? വയസ്സായ ഒരു അച്ഛൻ മാത്രല്ലേ വീട്ടിലുള്ളൂ.